السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد مصطفى صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم نرنيا ستوشاسي ستوشاسي الله سبحانه وتعالى يسوك شيشون تقوى يوڑ قوڑي جيوكنا ينو ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്.
അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുത്ബകളിൽ നമ്മൾ സംസാരിച്ചു വന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് ഖുറൂജു ദജ്ജാൽ, ദജ്ജാലിൻ്റെ പുറപ്പാട് എന്നതുമായി ബന്ധപ്പെട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളെ സംബന്ധിച്ചാണ്. ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങളെല്ലാം പ്രത്യേകിച്ചും വലിയ അടയാളങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയാൽ അതൊരു മാലയിലെ മുത്തുകൾ കണ്ണിയേറ്റു വീഴുന്നത് പോലെ ഒന്നിനു പിറകെ ഒന്നായി സംഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ഖുറൂജുൽ ആയാതി ബഅദുഹാ അലാ അസരി ബഅദ് യതതാബഉന കമാ തതാബഉ അൽ ഖറസു ഫിൽ നിസാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറയുകയുണ്ടായി, അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയാൽ കല്ലുകൾ കോർത്ത മുത്തുകൾ കോർത്ത ഒരു മാലയുടെ കണ്ണിയറ്റ പോലെ ഒന്നിനു പിറകെ ഒന്നായി ആ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുടർച്ചയായി പെട്ടെന്ന് തന്നെ അത് പ്രകടമാകുന്നതാണ് എന്നതാണ്. ഇവിടെയാണ് ദജ്ജാലിന്റെ പുറപ്പാടിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഈ ലോകത്തേക്ക് ഇറങ്ങുമെന്നുള്ളത്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹ് ليوشكن ان ينزل فيكم ابن مريم حكما عدلا. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. തീർച്ചയായും മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. ഫയക്സിറ സലീബ്, ആദ്യമായി ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും ആ സമൂഹത്തെ വ്യതിചലിപ്പിക്കാൻ കാരണമായ കുരിശിനെ അദ്ദേഹം ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും ആ കുരിശുടക്കുകയും ചെയ്യുമെന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കുരിശിൽ തറക്കുക എന്നൊരു സംഭവം സംഭവിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അദ്ദേഹത്തെ കുരിശിൽ തറക്കുവാനോ അദ്ദേഹത്തെ ക്രൂശിക്കുവാനോ ആ അക്രമികളായ ആളുകൾക്ക് സാധിച്ചിട്ടില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത ആ മനുഷ്യനെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രൂപത്തിൽ അവർക്ക് തോന്നിപ്പിക്കുകയും യഥാർത്ഥത്തിൽ ആ മനുഷ്യനെയാണ് അവർ കുരിശിലേറ്റിയത്. മറിച്ച് ഒരിക്കലും തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അവർ വധിക്കുകയോ അവർ കുരിശിൽ തറക്കുകയോ ചെയ്തിട്ടില്ല. ബൽ റഫഅഹുല്ലാഹു ഇലൈ, മറിച്ച് അള്ളാഹു അദ്ദേഹത്തെ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇസ് ഖാൽ അല്ലാഹു യാ ഈസാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞ സന്ദർഭം, ഇന്നി റാഫിഉക ഇലയ്യ വമുതഹ്ഹിറുക മിനല്ലദീന കഫറു, തീർച്ചയായും നാം നിന്നെ നമ്മുടെ അരികിലേക്ക് ഉയർത്തുകയും ഈ അക്രമികളായ സത്യനിഷേധികളായ ആളുകളിൽ നിന്ന് അങ്ങയെ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുന്നതാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായി വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. മാത്രമല്ല വയഖ്തുലുൽ ഖിൻസീർ വയദഉൽ ജിസ്യ, അദ്ദേഹം പന്നികളെ കൊല്ലുകയും വയദഉൽ ജിസ്യ, ജിസ്യ നടപ്പാക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ സമൃദ്ധി കാരണത്താൽ, ധനത്തിന്റെയും സമ്പത്തിന്റെയും വ്യാപ്തി കാരണത്താൽ ആർക്കും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വിധത്തിലുള്ള സഹായവും ആവശ്യമുണ്ടാവുകയില്ല, ആരും തന്നെ സ്വീകരിക്കുകയില്ല. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അങ്ങേയറ്റം സമാധാനത്തിന്റെയും
ശാന്തിയുടെയും നീതിയുടെയും സത്യസന്ധതയുടെയും സമൃദ്ധിയുടെയും കാലഘട്ടമായിരിക്കും മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടം. ഹത്താ തകൂന സജ്ദതുൽ വാഹിദതു ഖൈറൻ മിന ദുനിയാ വമാ ഫീഹാ. ആ സന്ദർഭത്തിൽ അന്ന് കാലത്ത് അവർ നിർവഹിക്കുന്ന ഒരു സുജൂദ് പോലും അത് ഈ ദുനിയാവിലുള്ള മുഴുവൻ സമ്പത്തിനേക്കാളും നല്ലതാ ഒരു സുജൂദായിരിക്കും. ആളുകൾക്ക് ദുനിയാവിനോടുള്ള ആർത്തിക്ക് പകരം അവർക്ക് അങ്ങേയറ്റം അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അവരടുക്കുന്നതുമായ ഒരു കാലഘട്ടമായിരിക്കും അത് എന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലൈസ ബൈനി വബൈനഹു നബിയ്യ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം എന്റെ സഹോദരനാണ്. ലൈസ ബൈനി വബൈനഹു നബിയ്യ, എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ മറ്റൊരു പ്രവാചകനും കടന്നു വന്നിട്ടില്ല. വഇന്നഹു നാസിലുൻ, തീർച്ചയായും അദ്ദേഹം ഈ ലോകത്തേക്ക് മടങ്ങി വരുന്നതാണ്. ഫഇദാ റഅയ്തുമൂഹു ഫഅരിഫൂഹു, അദ്ദേഹത്തെ കാണുന്ന സന്ദർഭത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് അദ്ദേഹത്തെ മനസ്സിലാകുമെന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അദ്ദേഹത്തെ കാണുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കണം. റജുലുൻ മർബൂഉൻ ഇലൽ ഹുമറതി വൽ ബയാദ്, അദ്ദേഹം ചുവപ്പ് കലർന്നിട്ടുള്ള വെള്ളനിറമുള്ള വ്യക്തിയാണ്. ബൈന മുമസ്സറതൈനി, രണ്ട് ഇളം മഞ്ഞ കളറുള്ള രണ്ട് വസ്ത്രങ്ങൾക്കിടയിലായി, രണ്ട് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഇറങ്ങുന്നത്. തലയിൽ നനവൊന്നും തട്ടിയില്ലെങ്കിലും മുടിയിൽ നിന്ന് വെള്ളമിറ്റുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ മുടി ഉണങ്ങിയിട്ടുണ്ടാകുകയില്ല. അദ്ദേഹം സത്യനിഷേധികളുമായി യുദ്ധത്തിൽ ഏർപ്പെടും. കുരിശിനെ അദ്ദേഹം ഇല്ലായ്മ ചെയ്യും. അതുപോലെ തന്നെ പന്നിമാംസം നിരോധിക്കുകയും പന്നികളെ കൊല്ലുകയും ചെയ്യും. ജിസിയ നടപ്പാക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അതേ സത്യനിഷേധികളായ മുഴുവൻ സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും നാശമായിരിക്കും സംഭവിക്കുക. വിശ്വാസികൾ അള്ളാഹു ഉയർത്തുകയും ചെയ്യും. മാത്രമല്ല ദജ്ജാലിനെയും അദ്ദേഹത്തിന്റെ മുഖേനയാണ് അദ്ദേഹമാണ് ദജ്ജാലിനെ വധിക്കുന്നത്. നാൽപ്പത് വർഷക്കാലമായിരിക്കും അദ്ദേഹം ഈ ലോകത്ത് അദ്ദേഹത്തിന്റെ കാലമുണ്ടായിരിക്കുക. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഈ ലോകത്തേക്ക് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ 40 വർഷക്കാലമായിരിക്കും അദ്ദേഹം ഈ ലോകത്ത് ജീവിക്കുകയെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫുമ്മ യതവഫ ഫയുസല്ലി അലൈഹിൽ മുസ്ലിമൂൻ, ശേഷം അദ്ദേഹം വഫാത്താകുകയും അദ്ദേഹത്തിന് അള്ളാഹു നിർണയിച്ചിട്ടുള്ള മരണം സംഭവിക്കുകയും അതിനുശേഷം വിശ്വാസികൾ അദ്ദേഹത്തിന് മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ അറിയേണ്ടത്, പരിശുദ്ധ ഇസ്ലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പഠിപ്പിക്കുന്നത് അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെയല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ ആരാധിക്കരുത്, ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ള പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷെ പിൻകാലത്ത് അദ്ദേഹത്തിന്റെ പിൻഗാമികളായ ആളുകൾ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അതിര് കവിയുകയും അദ്ദേഹത്തെ തന്നെ ദൈവികമായ സ്ഥാനം നൽകി ഉയർത്തുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അനിബ്നി അബ്ബാസിൻ റളിയല്ലാഹു അൻഹു സമിഅ ഉമറ ബിനിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖൂലു അലൽ മിംബർ സമിഅതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ തുത്രൂനി كما اطرت النصارى ابن مريم فانما انا عبده فقولوا عبد الله ورسوله. അതെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുക, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് ഇപ്രകാരം സംസാരിക്കുന്നത് ഞാൻ കേൾക്കാൻ ഇടയായി. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഒരിക്കലും തന്നെ ജൂത ക്രൈസ്തവർ
ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അതിരുകവിഞ്ഞതുപോലെ നിങ്ങൾ എന്റെ വിഷയത്തിൽ അതിരുകവിയരുത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ക്രൈസ്തവർ അതിരുകവിഞ്ഞതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ വിശ്വാസികൾ മുസ്ലിമീങ്ങൾ അതിരുകവിയരുത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഫഇന്നമാ അന അബ്ദുഹു, അതേ ഞാൻ അല്ലാഹുവിന്റെ ദാസന, അല്ലാഹുവിന്റെ മകനല്ല, അല്ലാഹുവിന്റെ പുത്രനല്ല, എന്നോട് പ്രാർത്ഥിക്കാൻ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വതആലയോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ അർപ്പിക്കേണ്ടതും നിങ്ങൾ ചോദിക്കേണ്ടതും നിങ്ങൾ സഹായം തേടേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വതആലയോടാണ് എന്ന് കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഒരിക്കലും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ക്രൈസ്തവർ അതിരുകവിഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും എന്റെ വിഷയത്തിൽ അതിരുകവിയരുത്. നിങ്ങൾ എന്നെ വാഴ്ത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് നിങ്ങൾ എന്നെ ഉയർത്തരുത്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, അല്ലാഹുവിന്റെ റസൂലെന്നും അല്ലാഹുവിന്റെ ദാസനെന്നുമല്ലാതെ ഒരിക്കലും തന്നെ നിങ്ങൾ എന്നെ ഉയർത്തി കളയരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അല്ലാഹുവിന് പുത്രനുണ്ടായി എന്ന് പറയുകയും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും അതിനാഘോഷമാക്കുകയും ചെയ്യുന്നതായ സമൂഹത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ പക്കൽ എത്രമാത്രം ഭീകരമായ ഒരു വാദമാണത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും. വഖാലു ഇത്തഖദ റഹ്മാനു വലദ, അല്ലാഹു മകനെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് അവരിതാ പറയുന്നു. ലഖദ് ജിഇതും ഷൈഅൻ ഇദ്ദ തകാദു സ്സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദ അൻ ദഉ ലിർറഹ്മാനി വലദ. ആ പറയുന്ന വാക്കിന്റെ ഗൗരവത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആകാശം പൊട്ടിപ്പിളരുമാറ്, ഭൂമി വിണ്ടുകീറുമാറ്, അത്രമാത്രം വലിയ ഗൗരവമുള്ള കളവാണ് അള്ളാഹുവിന്റെ മേൽ സൃഷ്ടാവിന്റെ മേൽ അവര് പറയുന്നത്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിക്കുകയോ സന്താനങ്ങൾക്ക് അവൻ ജന്മം നൽകുകയോ ചെയ്തിട്ടില്ല, അവന് മക്കളില്ല. അപ്രകാരം നിങ്ങൾ പറയരുത്. അതേ പരമകാരുണ്യകനായ സൃഷ്ടാവിന് അവന് സന്താനങ്ങൾ ഉണ്ടാകുകയെന്നുള്ളത്, പുത്രനെ സ്വീകരിക്കുകയെന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാകുന്നു. അവൻ റബ്ബാകുന്നു, സൃഷ്ടാവാകുന്നു. ഇൻ കുല്ലു മൻ ഫിസ്സമാവാതി വൽ അർദ് ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ, ഈ ഭൂമി ലോകത്തുള്ള ഒരു മനുഷ്യനും അള്ളാഹുവിന്റെ പുത്രനല്ല, ഈ ഭൂമി ലോകത്തുള്ള ഒരു സൃഷ്ടിജാലവും അള്ളാഹുവിന്റെ സന്താനങ്ങളല്ല, മറിച്ച് എല്ലാവരും അള്ളാഹുവിന്റെ ദാസന്മാരായി താഴ്മയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ അവരെല്ലാം കടന്നു വരുമെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, കൃത്യമായ സ്പഷ്ടമായ വിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഏകനായ സൃഷ്ടാവിൽ വിശ്വസിക്കുകയും ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയും അവൻ ആരാധനകൾ അർപ്പിച്ച് ഏകദൈവ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ജീവിക്കുകയെന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ബാധ്യതയായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله نسوشيچون ജീവിക്കണേന്ന് വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ്. പല സഹോദരങ്ങളും ചോദിക്കാറുണ്ട്, മുസ്ലിമീങ്ങളായ വിശ്വാസികളായ ആളുകൾ എന്തുകൊണ്ടാണ് ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാത്തത്? അള്ളാഹുവിന് പുത്രനുണ്ടായി എന്ന് പറയുന്ന അതിഗൗരവപരമായ വാദം വെച്ചു പുലർത്തുന്ന ആളുകൾ അതിനെ ആഘോഷമാക്കി മാറ്റുമ്പോൾ വിശ്വാസികളായ ആളുകൾ എന്തുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ കാരണം അവരുടെ വിശ്വാസം അതിനെ അനുവദിക്കുന്നില്ല. മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യന്റെ ഏറ്റവും അവന്റെ ജീവനേക്കാൾ വിലയുള്ളതായി അവന് പഠിപ്പിക്കുന്നതായ
അവന്റെ വിശ്വാസം അത് ഏകദൈവ വിശ്വാസമാണ്. ലം യലിദ് വലം യൂലദ്, ചെറിയ കുട്ടികൾ പോലും ഓതിപ്പഠിക്കുന്ന സൂറത്തുൽ ഇഖ്ലാസിൽ പോലും അള്ളാഹുവിന് സന്താനങ്ങളില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയൊട്ട് മറ്റൊരാളുടെയും സന്താനവുമല്ല എന്ന് പഠിക്കുന്ന ആദർശം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പുത്രനുണ്ടായി എന്ന് പറയുന്ന ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെ, അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മറ്റേതെങ്കിലും രൂപത്തിലുള്ള വകയോ വിദ്വേഷമോ ഒന്നല്ല, മറിച്ച് അവൻ ഉൾക്കൊള്ളുന്ന ഏകദൈവ വിശ്വാസം, ആ വിശ്വാസത്തെ അടിയറവ് പറയേണ്ടി വരുന്നതായ ഒരു ആഘോഷമായതുകൊണ്ടാണ് അവന് പങ്കെടുക്കാൻ, ആശംസകൾ അർപ്പിക്കാൻ അവന് സാധിക്കാത്തത്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യർക്ക് പരസ്പരമുണ്ടാകേണ്ടതായ സൗഹാർദ്ദത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും പരസ്പരമുണ്ടാകുന്നതായ നന്മകളെക്കുറിച്ചും സമാധാനമായ സ്വൈര്യമായ ജീവിതത്തെക്കുറിച്ചും പരിശുദ്ധ ഇസ്ലാം അവരെ വിലക്കിയിട്ടില്ല. മറിച്ച് വിശ്വാസങ്ങൾ കലരുകയും ആരാധനകൾ കടമെടുക്കുകയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കലരുകയും ഓരോ മതത്തിനും വിശ്വാസത്തിനും അതിൻ്റെ സ്വത്വത്തെയും അതിൻ്റെ സത്തയും നഷ്ടപ്പെടുന്നതായ രീതിയെ ഇസ്ലാം പരിപോഷിപ്പിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും മനുഷ്യ സൗഹാർദ്ദം മുറുകെ പിടിക്കുമ്പോഴും തൻ്റെ മതപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ അതിൽ കൃത്യനിഷ്ഠ പുലർത്തുവാനും ഏകദൈവ വിശ്വാസത്തിന് കളങ്കം വരുത്തുന്നതായ മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين 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 برحمتك يا أرحم الراحمين وأقم الصلاة.